119-ാം സങ്കീർത്തനം 173-ാം വാക്യം. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. വിശ്വാസത്തിൽ ശക്തനായ ഒരു വ്യക്തിയായാലും ജീവിതത്തിൽ ചില വേളകളിൽ ക്ഷീണിച്ചു പോകാം. യേശു കടലിന്മീതെ നടന്ന് തങ്ങളുടെ അടുക്കൽ വരുന്നത് കണ്ട പത്രോസ് തനിക്കും വെള്ളത്തിന്മീതെ നടക്കാൻ കൽപ്പിക്കണം എന്ന് പെട്ടെന്ന് പറഞ്ഞു. മറ്റാരും ചിന്തിക്കാത്ത വിധത്തിൽ പെട്ടെന്ന് സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരുവനാണ് പത്രോസ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനവധി അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു കടലിന്മീതെ നടക്കുന്നത് കണ്ടാൽ അതുപോലെ എനിക്കും നടക്കണമെന്ന് വേറെ ആരും ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല, അതും ഇത്ര വേഗം. എന്നാൽ പത്രോസ് യേശു കൽപ്പിച്ചതനുസരിച്ച് വെള്ളത്തിൽ നടന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിര കണ്ട് പേടിച്ചു, അപ്പോൾ മുങ്ങാൻ തുടങ്ങി. ഇപ്പോഴും പത്രോസ് വ്യത്യസ്തമായി തന്നെ ചിന്തിച്ചു. കടലിൽ നന്നായി നീന്താൻ അറിയാമായിരുന്നിട്ടും മുൻ പരിചയമുണ്ടായിരുന്നിട്ടും തിരിച്ച് നീന്തി പടകിൽ കയറാമെന്നല്ല ചിന്തിച്ചത്, കർത്താവേ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ യേശു കൈനീട്ടി തന്നെ പിടിച്ചു. കർത്താവിന്റെ കൽപ്പന തെരഞ്ഞെടുത്ത പത്രോസ് അത് നിമിത്തം തുടർന്ന് അവിടുത്തെ സഹായത്തിനായി അപേക്ഷിക്കുന്നത് പോലെയാണ് ഇവിടെ സങ്കീർത്തനക്കാരനും ചെയ്യുന്നത്. രക്ഷിക്കാൻ കഴിയാത്ത ഒരുവനോട് സഹായം അപേക്ഷിച്ചിട്ട് കാര്യമില്ല. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരുവൻ അതേ നിലയിലുള്ള ഒരാളോടല്ല, തന്നെ രക്ഷിക്കാൻ കഴിയുന്നവനോടാണ് അപേക്ഷിക്കുന്നത്. യേശുവിന്റെ കരങ്ങൾ ഏത് ആഴത്തിൽ നിന്നും നമ്മെ ഉയർത്താൻ കരുത്തുള്ളതാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന് നമ്മെ താങ്ങാൻ പ്രയാസമില്ല. ഓരോ ക്രിസ്തു ശിഷ്യനും അവിടുത്തെ കൽപ്പന അനുസരിച്ച് തന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവ്വിധം പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമുണ്ട്. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തോട് സഹായത്തിനായി അപേക്ഷിക്കാൻ യോഗ്യതയുമുണ്ട്. ലോകത്തിൽ ആരും തുണച്ചില്ലെങ്കിലും ദൈവം എന്റെ തുണയെന്ന് ഉറപ്പുണ്ടാകണം. കേവലം മാംസഭുജങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ കൈ പ്രതികൂലമാകാൻ വിധം ബുദ്ധിഹീനരാകരുത്. വീര്യം പ്രവർത്തിക്കുന്ന ദൈവകരം അനുകൂലമെങ്കിൽ മറ്റേതൊരു പ്രതികൂലവും നമ്മെ തകർക്കുകയില്ല. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.